പട്ടയ ഭൂമിയിലെ മരം മുറിച്ചതുമായുള്ള വിവാദം പാവപ്പെട്ട കർഷകരെ ദ്രോഹിക്കാനുള്ള സാഹചര്യമാക്കി വനവകുപ്പ് മാറ്റുകയാണെന്നും അത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുകയില്ലെന്നും ഹൈറേഞ്ച് സംരക്ഷണ സമിതി ജനറൽ കൺവീനർ ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ പറഞ്ഞു. മരമുറി വിവാദത്തിൽപ്പെട്ട കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിലെ മങ്കുവയിലെ കർഷകരെ കണ്ടതിനു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പട്ടയഭൂമിയിൽ നിന്നും മരം മുറിച്ചതുമായി ബന്ധപ്പെട്ട വിവാദത്തിലായിരിക്കുന്ന നിരവധി കർഷകരാണ് കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിലെ മങ്കുവ മേഖലയിലുള്ളത്. റവന്യൂ വകുപ്പിന്റെയും വനം വകുപ്പിന്റെയും അനുമതിയോടെ മരങ്ങൾ മുറിച്ചതാണ് ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്നത്. ചികിത്സയ്ക്കും അടിയന്തര ആവശ്യങ്ങൾക്കും വേണ്ടിയാണ് ഈ മേഖലയിലെ കർഷകർ സർക്കാർ അനുമതിയോടെ മരങ്ങൾ മുറിച്ചത്. പട്ടയഭൂമിയിൽ നട്ടുപിടിപ്പിച്ച് ചന്ദനമൊഴുകിയുള്ള മരങ്ങൾ മുറിക്കുവാൻ അനുമതി നൽകിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മരങ്ങൾ മുറിച്ചിട്ടുള്ളത്. മരം മുറിച്ചതുമായുള്ള വിവാദം പാവപ്പെട്ട കർഷകരെ ദ്രോഹിക്കാനുള്ള സാഹചര്യമാക്കി വനവകുപ്പ് മാറ്റുകയാണെന്നും അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കുകയില്ല എന്നും ഹൈറേഞ്ച് സംരക്ഷണ സമിതി ജനറൽ കൺവീനർ ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ പറഞ്ഞു. മരമുറി വിവാദത്തിൽപ്പെട്ട കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിലെ മങ്കുവയിലെ കർഷകരെ നേരിൽ കണ്ടതിനു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പട്ടയഭൂമിയിൽ നട്ടുവളർത്തിയ അതുപോലെ സ്വാഭാവികമായി വളർന്നു വന്ന വൃക്ഷങ്ങൾ, ചന്ദനമൊഴിയുള്ള വൃക്ഷങ്ങൾ മുറിക്കാൻ അനുമതി നൽകിക്കൊണ്ട് 2020 ഒക്ടോബർ 24 സർക്കാർ ഉത്തരവിറക്കിയതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്രകാരം മരങ്ങളുള്ള കർഷകർ റവന്യൂവിൽ നിന്നും ഫോറസ്റ്റിൽ നിന്നും അനുവാദം വാങ്ങി മുറിച്ച മരത്തിൻ്റെ പേരിൽ അവർക്കെതിരെ കേസെടുക്കാൻ വരുന്നത് അങ്ങേയറ്റം അനീതിപരമാണ്. അതൊരു കാരണവശാലും ഞങ്ങൾ അംഗീകരിക്കില്ല. ആ കർഷകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാൻ ഞങ്ങൾ. കർഷകർക്കെതിരെ കേസെടുക്കാൻ വരുന്നത് അങ്ങേയറ്റം അനീതിപരമാണ്. ഗവൺമെന്റ് ഇക്കാര്യത്തിൽ കർശനമായ നിലപാടെടുക്കണം. കർഷകർക്കെതിരെ കള്ളക്കേസെടുക്കുന്ന ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കുവാൻ നടപടി സ്വീകരിക്കണമെന്ന് ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, മുരിക്കാശ്ശേരി.